ഇങ്ങനെ നമ്മുടെ ശബരിമല, നമുക്കറിയാം ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ശബരിമല മണ്ഡലകാലം കഴിഞ്ഞു. ആ മണ്ഡലകാലം ശബരിമല തീർത്ഥാടനം ഒരു വലിയ പരാജയമായി മാറി. ആ മണ്ഡലകാലം ഇന്ന് അവസാനിക്കുക, ഇന്ന് നടയടയ്ക്കും. 30-ാം തീയതി വീണ്ടും നട തുറന്നാൽ അതോടുകൂടി മകര വിളക്കിൻ്റെ സീസൺ തുടങ്ങുക അടുത്ത 20-ാം തീയതി, ജനുവരി 20-ാം തീയതി. അപ്പം മണ്ഡലകാലത്ത് ഈ പരാജയമാണെങ്കിൽ മകരവിളക്ക് സീസണിൽ വരാൻ പോകുന്ന പരാജയം എത്ര വലുതാണെന്നുള്ളതാണ് എന്നെ ഭയപ്പെടുത്തുന്ന കാര്യം. ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ശബരിമല സീസൺ തുടങ്ങുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി നേതൃത്വത്തിൽ പമ്പയിൽ സമീപ പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും MLA മാരെയും ഉദ്യോഗസ്ഥന്മാരെയും പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും എല്ലാം ശബരിമലയായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരെയും എല്ലാം വിളിച്ചുകൂട്ടി വിശദമായി ചർച്ച നടത്തി കമ്മിറ്റികൾ രൂപം കൊടുക്കുമായിരുന്നു. ആ കമ്മിറ്റിയുടെ നേതൃത്വം നടക്കുന്ന ശബരിമല സീസൺ പ്രവർത്തനങ്ങൾ വളരെ മാതൃകാപരമായിരുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എത്രയോ വർഷം ഞാൻ ആ കമ്മിറ്റിയിൽ അംഗമായിരുന്നു, അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഈ പ്രാവശ്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അതിന് സമയം കിട്ടില്ല. അദ്ദേഹം വഴിനീള യാത്രയായിരുന്നു, എയർ കണ്ടീഷൻ ബസ്സിലുള്ള യാത്രയായിരുന്നു കൊണ്ട് അദ്ദേഹത്തിന് ശബരിമലയെ പറ്റി ഓർക്കാൻ കഴിഞ്ഞില്ല. എന്ന് മാത്രം ശബരിമല എന്ന് കേൾക്കുന്നത് പോലും മുഖ്യമന്ത്രിക്ക് വലിയ മനഃപ്രയാസമാണ്. ഈ ശബരിമല തീർത്ഥാടനം ഒരു പരാജയമാക്കണമെന്ന് വളരെ നിർബന്ധം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇദ്ദേഹമാണ് ശബരിമല തീർത്ഥാടനത്തിന് മുമ്പ് 2 സ്ത്രീകളെ, അതും നല്ല സ്ത്രീകളല്ല എന്നെനിക്കറിയാം, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നത്, സ്ത്രീകളെപ്പറ്റി മോശം പറയാൻ അവകാശമില്ല, പക്ഷേ അവരുടെ ജീവിത രീതി അനുസരിച്ച് ശബരിമല കയറാൻ യോഗ്യരല്ല, അതാണ് പ്രശ്നം. 10 വയസ്സിനും 52 വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകൾ പ്രവേശിക്കാൻ പാടില്ല. അങ്ങനെയുള്ള സ്ത്രീകളെ 2 പേരെയും ഉണ്ട്. പിണറായിയുടെ പോലീസ് നേരെ ശബരിമലയിലേക്ക് അന്ന് ആദ്യം കയറി തടഞ്ഞ് ഞാനും അയ്യപ്പ ഭക്തൻ, ഞാനാണ് ആദ്യം തടഞ്ഞത്, ബ്ലോക്ക് ചെയ്തു. അയ്യപ്പ ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തന്മാരും ഉണ്ടായിരുന്നു. നമ്മുടെ അതിർച്ചയാണ് കേരളത്തിൽ മുഴുവൻ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും എത്തി. അവസാനം ഒരു തരത്തിലാണ് വലിയ സംഘർഷത്തിൽ ഒഴിവാക്കി അന്ന് ആ പ്രശ്നം അവസാനിപ്പിച്ചത്. അതിൽ പൂർണ്ണ വിജയം നേടാത്ത പിണറായി വിജയൻ അന്ന് മുതൽ ശബരിമലയോട് ശത്രു തീർക്കാൻ നിൽക്കുകയാണ്. കിട്ടിയ അവസരം അദ്ദേഹം ഉപയോഗിക്കുകയാണോ എന്നാണ് എനിക്ക് സംശയം. ഇത് വളരെ മോശം ഇടപാടാണ്, ഇത് അംഗീകരിക്കാൻ പറ്റില്ല. ശബരിമല സീസൺ മനസ്സ് ഞാൻ പറഞ്ഞല്ലോ, മകരവിളക്ക് തുടങ്ങണം, മണ്ഡലകാലം മുഴുവൻ നശിപ്പിച്ചല്ലോ. ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ് കഴിഞ്ഞ കാലങ്ങളിൽ എരുമേലി കേന്ദ്രീകരിച്ച് ഈ ശബരിമല സീസണിൽ വലിയ കമ്മിറ്റി കൂടും. എന്താ കാരണം എന്ന് ചോദിച്ചാൽ, ഈ എരുമേലി വെച്ച് കൂടുന്നതെന്ന് വെച്ചാൽ എരുമേലിയാണ് ബാബരി പള്ളി, അവിടെയാണ് അയ്യപ്പ ഭക്തന്മാർ വന്ന് ശിവക്ഷേത്രത്തിൽ കയറി പ്രാർത്ഥിച്ച് നേരെ നമ്മുടെ ബാബരി പള്ളി കയറി നെയ്ത്തേങ്ങ ഉടച്ച് നേർച്ച കാഴ്ച സമർപ്പിച്ച് പേട്ട കെട്ടി ക്ഷേത്രത്തിൽ പോയി കുളിച്ച് അവർ നേരെ ശബരിമലയിലേക്ക് പോകും. അതൊരു വലിയ ചടങ്ങാണ്, പേട്ട കെട്ടുന്നത് അവിടെയാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ കമ്മിറ്റി കൂടും. ആ കമ്മിറ്റി MLA നേതൃത്വത്തിലാണ് കൂടുന്നത്. ഏതെങ്കിലും മന്ത്രിമാരെ വിളിക്കും, മന്ത്രിമാരും വരാറുണ്ടായിരുന്നു. അവിടെ വാവരി പള്ളിയുടെ പ്രസിഡൻറ്റും അതുപോലെ ക്ഷേത്ര കമ്മിറ്റിയുടെ ഭാരവാഹികളും ദേവസ്വം ബോർഡിൻ്റെ ഭാരവാഹികളും അവിടുത്തെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റുമാരും ഉൾപ്പെടെയുള്ളവരെ വിളിച്ചുകൂട്ടി അവരുടെ നേതൃത്വത്തിലാണ് ഇതുണ്ടാക്കുന്നത്. ലോക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് ചാർജ് കൊടുക്കും. അദ്ദേഹം കൺവീനർ എന്ന നിലയിൽ എരുമേലിയിലെ മുഴുവൻ ഇതിൻ്റെ കർമ്മങ്ങൾക്കും നേതൃത്വം കൊടുത്തുകൊണ്ട് എല്ലാം നന്നാക്കി കൊണ്ടുപോയിരുന്നതാണ്. വിശുദ്ധ സേനയുടെ പ്രവർത്തനം ഉണ്ടായിരുന്നു. ആ വിശുദ്ധ സേനയ്ക്കും സർക്കാരിൻ്റെ പണം കൊടുക്കും. എന്ന് മാത്രമല്ല, ശബരിമല സീസൺ തുടങ്ങുമ്പോൾ ആ ശബരിമലയിലേക്ക് വരുന്ന അയ്യപ്പ ഭക്തന്മാരുടെ സൗകര്യങ്ങൾ ഒട്ടും കുറവ് വരുത്തരുതെന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി സർക്കാർ തന്നെ പഞ്ചായത്തുകൾക്ക് കൊണ്ട് കൊടുക്കുമായിരുന്നു. അതും നമ്മുടെ കാലത്താണ് തുടങ്ങിയത്. ഞാൻ ഓർക്കുകയാണ്, ഞാൻ തന്നെയാണ് കുമ്പളി നമ്മുടെ അവിടെ വെച്ച് ഈ പണം കൊടുക്കണം എന്ന് പമ്പ വെച്ച് ആവശ്യപ്പെട്ടത്. അന്ന് 30 ലക്ഷം രൂപയാണ് എരുമേലി പഞ്ചായത്തിന് കൊടുത്തത്. അങ്ങനെ എല്ലാ പഞ്ചായത്തിനും, നമ്മുടെ കോട്ടയം, പത്തനംതിട്ട, പീരിമേട് ഈ 3 നിയോജകമണ്ഡലങ്ങളിലുള്ള ശബരിമലയുമായി ബന്ധപ്പെട്ട മുഴുവൻ പഞ്ചായത്തുകൾക്ക് പണം കൊടുത്ത് എല്ലാം അറേഞ്ച് ചെയ്തിരുന്നു. ഇപ്പോൾ അതെല്ലാം നിർത്തിക്കളഞ്ഞു.